നമസ്കാരം. ഏറെ നിർണായകമായ വാർത്ത പുറത്തുവരികയാണ്. ശബരിമലയിലേക്ക് ഇല്ല എന്ന ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തൃപ്തി ദേശായി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. തോറ്റു മടങ്ങുകയാണ്. രാത്രി 12:20 വിമാനത്തിൽ തിരിച്ചു പോകും എന്നാണ് തൃപ്തി ഇപ്പോൾ വ്യക്തമാവുന്നത്. കേരളത്തിലെ പ്രതിഷേധത്തിൽ നേരത്തെയും ഭൂമാതാ ബ്രിഗേഡ് നേതാവ് തോറ്റു മടങ്ങിയിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും തോൽവി സമ്മതിച്ചുകൊണ്ട് പോവുകയാണ് തൃപ്തി ദേശായി. പിന്നെ എന്തിനാണ് ഒരുങ്ങിക്കെട്ടി ഇവിടേക്ക് വന്നത് എന്നാണ് ഭക്തർ ഒന്നടങ്കം ചോദിക്കുന്നത്. രാത്രി 12:20 ഫ്ലൈറ്റിൽ തന്നെ തിരിച്ചു മടങ്ങും എന്നുള്ള വ്യക്തമായ വിവരം തൃപ്തി തന്നെ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയാണ്. അതേസമയം തൃപ്തി ദേശായി അടക്കം ഒരു സ്ത്രീയെയും ശബരിമലയിൽ കയറ്റില്ല എന്ന് തന്നെയാണ് മന്ത്രി എ കെ ബാലനും പ്രതികരിച്ചത്. ഒരു കാരണവശാലും ഒരു യുവതികളെയും ഇനി ശബരിമലയിൽ കയറ്റില്ല എന്ന് തന്നെയാണ് മന്ത്രി എ കെ ബാലന്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലപാട് നേരത്തെ ശബരിമല വിഷയം വലിയ തിരിച്ചടിയായതിനു ശേഷം സംസ്ഥാന സർക്കാരും പാർട്ടിയും എടുത്ത ഒരു നിലപാട്, യുവതികളെ ശബരിമലയിൽ കയറ്റുന്നതിന് സംരക്ഷണം നൽകണ്ട എന്നുള്ള നിലപാട്, അത് തന്നെയാണ് വീണ്ടും ഇവിടെ ആവർത്തിക്കപ്പെടുന്നത്. എന്തായാലും തോറ്റ് തുന്നമ്പാടി പോവുകയാണ് തൃപ്തി ദേശായി. തൃപ്തി ദേശായി തന്നെയാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം ഉറപ്പുവരുത്തുന്നത്. ഈ ഒരു വിഷയത്തിൽ വീണ്ടും ശബരിമലയിലേക്ക് വന്ന ഒരു വിഷയത്തിലെ ഗൂഢാലോചന എന്തായാലും അന്വേഷിക്കാനും പോലീസ് അതുപോലെ തന്നെ സർക്കാരും തയ്യാറായിട്ടുണ്ട്. വിധിയിൽ വ്യക്തത വരുത്താൻ സർക്കാർ കോടതിയെ സമീപിക്കില്ല. ബിന്ദു അമ്മണിക്ക് നേരെ നടന്ന അക്രമം മനുഷ്യാവകാശ ലംഘനമാണ് എന്നും സർക്കാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ബിന്ദു തന്നെ കണ്ടിട്ടില്ല എന്നും എ കെ ബാലൻ പ്രതികരിക്കുകയുണ്ടായി. ശബരിമല ദർശനത്തിന് തൃപ്തി ദേശായിയും സംഘത്തിനും സംരക്ഷണം നൽകുകയില്ല എന്ന പോലീസും ഉറപ്പിച്ചു പറഞ്ഞതോടെയാണ് തിരിച്ചു പോകുന്നതിന് തൃപ്തി ദേശായി നിർബന്ധിതയായിരിക്കുന്നത്. ഒരു കാരണവശാലും പോലീസിന്റെ സംരക്ഷണമില്ലാതെ ശബരിമലയിലേക്കുള്ള പ്രവേശനം അത് അസാധ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയുള്ള തിരിച്ചുപോക്കാണ് ഇത് എന്നാണ് വ്യക്തമാകുന്നത്. മറ്റ് സ്ഥലങ്ങളിലെല്ലാം തൃപ്തി ബലം പ്രയോഗിച്ചുള്ള ഒരു കടന്നുകയറ്റമാണ് നടത്തിയത്. എന്നാൽ കേരളത്തിൽ അതൊന്നും വില പോകില്ല എന്നുള്ള വ്യക്തമായ സൂചനകൾ, വ്യക്തമായ വിവരങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 12:20 ഫ്ലൈറ്റിൽ തിരിച്ചു പോകും എന്ന ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. നിലവിൽ പോലീസിന് ലഭിച്ച നിയമോപദേശ പ്രകാരം യുവതി പ്രവേശനം സാധ്യമാക്കരുത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ മടങ്ങി പോകണം എന്നുള്ള ഒരു കാര്യമാണ് തൃപ്തിയെ പോലീസ് അറിയിച്ചത്. എന്നാൽ ശബരിമല ദർശനം നടത്താതെ മടങ്ങില്ല എന്ന നിലപാടിൽ തന്നെ തൃപ്തി ഉറച്ചു നിൽക്കുകയായിരുന്നു. പമ്പ വഴി ശബരിമലയിലേക്ക് പോകാനാണ് തൃപ്തി ദേശായി സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നത്. തൃപ്തി ദേശായിയും ഭൂമാതാ ബ്രിഗേഡിലെ 4 പേരും ഇന്ന് പുലർച്ചെയാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. സ്ത്രീ പ്രവേശനത്തിന് സ്റ്റേ ഇല്ല എന്നും തടഞ്ഞാൽ കാരണം എഴുതി നൽകേണ്ടി വരും എന്ന തൃപ്തി ദേശായി രാവിലെ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിന് മുന്നിൽ ഹിന്ദു സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ശബരിമലയിലേക്ക് തിരിച്ച ബിന്ദു അമ്മണിക്ക് നേരെ കൊച്ചി കമ്മീഷണർ ഓഫീസിന് മുന്നിൽ അക്രമം ഉണ്ടാവുകയായിരുന്നു. ഹിന്ദു ഹെൽപ്പ് ലൈൻ നേതാവ് ശ്രീനാഥ് എന്നയാൾ ബിന്ദുവിന്റെ മുഖത്ത് മുളക് സ്പ്രേ ചെയ്തിരുന്നു. ഇതിന്റെ വീഡിയോ എല്ലാം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതാണ്. തുടർന്ന് ഇയാളെ പിന്തുടർന്ന് പിന്നിലൂടെ ബിന്ദു അടിക്കുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമായിരുന്നു. പ്രതിഷേധക്കാരും ബിന്ദു അമ്മണിയും തമ്മിൽ രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത്. മുളക് സ്പ്രേ ചെയ്ത ആളെ ബിന്ദു ചൂണ്ടിക്കാട്ടി. തുടർന്ന് ശ്രീനാഥിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ബിന്ദു അമ്മണിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുകയും ചെയ്തു. എന്നാൽ കുരുമുളക് സ്പ്രേ ആരോപണം കള്ളമാണ് എന്ന സ്ഥലത്തുണ്ടായിരുന്നവർ പറയുകയായിരുന്നു. തിരിഞ്ഞോടിയവർ ബിന്ദു അമ്മണിയെ ക്ഷോഭത്തോടെ പൊട്ടിത്തെറിക്കുകയാണ് ഉണ്ടായത്. ഇതിനിടെ പ്രതിഷേധക്കാരിൽ ഒരാളെ ബിന്ദു കരണത്തടിച്ചുവെന്ന ആരോപണത്തിന് മേലെയും വാക്കേറ്റമുണ്ടായി. കഴിഞ്ഞ വർഷം ശബരിമല ദർശനം നടത്തിയ വ്യക്തിയാണ് ബിന്ദു അമ്മണി. സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലയ്ക്കലിൽ വാഹന പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. എല്ലാ വാഹനങ്ങളും പരിശോധിച്ചാണ് വിട്ടയക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി മറ്റെവിടെ നിന്നെങ്കിലും യുവതികൾ വന്നാൽ പോലും ഒരു പ്രവേശനം അത് സാധ്യമാകാത്ത കാര്യമാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.